യാമി, ഒരു കാര്യം ഞാൻ പറയാം, ഒരാളോട് ഒന്നും പറയരുത്. എന്നിട്ട് പോലീസ് അന്വേഷണം വരില്ലേ? അവർ നമ്മളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കില്ലേ? എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഈ സംഭവിച്ചൊക്കെ വീട്ടിൽ പോയി പറഞ്ഞാൽ അവർ ടെൻഷൻ ആവില്ലേ? നിനക്ക് നിന്റെ അമ്മയ്ക്ക് അറിയിക്കാൻ പറ്റുമോ? ചേച്ചിയോടും ചേട്ടനോടും എനിക്കിത് പറയാൻ പറ്റുമോ? ഇങ്ങനൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചതിന് എല്ലാരും നമ്മളെ കുറ്റപ്പെടുത്തേ ഉള്ളൂ. നമുക്ക് വീട്ടിലേക്ക് പോവാതെ വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ? നീ എന്തൊക്കെയായി പറയുന്നേ? നമ്മളെ തിരക്കി വരുന്നവർ നമ്മുടെ വീട്ടുകാരെ ദ്രോഹിക്കില്ലല്ലോ. ഒരുപക്ഷെ ഇതാരും അറിയാതിരുന്നാലോ? ആരും അറിയില്ല. അവരെ കണ്ടെത്തി തന്നെ നമ്മളെ കണ്ടെത്താൻ പറ്റില്ല. നമ്മൾ ഇങ്ങനൊരു സ്ഥലത്ത് വരുമെന്ന് ആരും കരുതില്ല. അവന്റെ ഫോണിൽ എന്റെ നമ്പറും മെസ്സേജും ഒക്കെ ഇല്ലേ? അത് മാത്രമല്ല, അവന്റെ കൂട്ടുകാരനോട് അവനെല്ലാം ഷെയർ ചെയ്യുന്നതല്ലേ? നമ്മളെ കാണാൻ വരുന്നതും പറഞ്ഞാണല്ലേ. നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ചേച്ചി. പിടിക്കപ്പെടുന്നൊരവസ്ഥ വന്നാ നമുക്കിതെല്ലാരോടും പറയാം. അതുവരെ ആർക്കും ഒരു സംശയത്തിന് ഇട കൊടുക്കരുത്. പോവാം നമുക്ക്. യാമി, നമ്മൾ അവരുടെ എല്ലാരും കരയുമല്ലോ. എന്റെ അമ്മ വീണ്ടും തോറ്റുപോവല്ലേ ചേച്ചി? മോളെ, നമ്മൾ ധൈര്യം കൈവിട്ട എല്ലാം അവസാനിക്കും. പിടിച്ചു നിൽക്കണം, നിന്നേ പറ്റൂ. നമ്മൾ രണ്ടുപേരെയും ചതച്ചവനെയാ നമ്മൾ നേരിട്ടത്. ദൈവത്തിന്റെ മുമ്പിൽ അത് തെറ്റല്ല. നമ്മൾ വീട്ടിലേക്ക് പോകുന്നു. വാ, പറയുന്നത് കേക്ക്. വരാൻ. കമലേച്ചി സാധാരണ അങ്ങനെ വിളിക്കുന്നതല്ല, എന്തു പറ്റിയെന്നറിയില്ല. അമ്മയെ വിളിച്ച് പറയാനൊന്നും പറ്റില്ലല്ലോ. അല്ലെങ്കിൽ അമ്മയോട് അവിടെ കയറാൻ പറയായിരുന്നു. ഈ കമലേച്ചിക്ക് എന്താ കാര്യം എന്നോട് പറഞ്ഞാല്? മോൻ വരുത്തി ടെൻഷൻ ആവല്ലേ. യാമി വരുമ്പോ നമുക്ക് വിളിപ്പിക്കാം, അപ്പൊ അറിയാലോ. ചേച്ചി എന്താ വല്ലാതിരിക്കുന്നെ? ഒന്നുമില്ല. ചേച്ചി നിന്നെ ഫോൺ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നെ. എന്താ ബെസ്റ്റ്, എന്തോർത്താ ചേച്ചി നടക്കുന്നെ? ഫോണവിടെ എന്റെ ഉണ്ട്. കുട്ടിച്ചന്റെ വീട്ടിൽ നിന്ന് കമലമോള് വിളിച്ചിരുന്നു, യാമിയുടെ എന്തോ അത്യാവശ്യ കാര്യം പറയാനായിട്ട്. ചേച്ചി കമലേച്ചി എന്ന് വിളിച്ച് അവിടെ എന്താണെന്ന് ചോദിക്ക്. ഞാൻ വിളിച്ചോളാം. ഇപ്പൊ ചോദിക്ക്. ഞാൻ മുറി ചെന്നിട്ട് വിളിച്ചോളാം. അത്യാവശ്യമല്ലേ മോളെ, കമലമോള് വിളിച്ചപ്പോ മുതല് ഇത് കൂട്ട നല്ല ടെൻഷനില്ല. ഞാൻ വിളിക്കാന്ന് പറഞ്ഞില്ലേ? പിന്നെ ഇതിനെ കൂടെ കൂടെ ഇത് പറയുന്നു. സുമേന്റെയോട് എന്തിനാ ദേഷ്യപ്പെടുന്നേ? ചേച്ചി ഇന്ന് ക്ലാസ്സിൽ പോയിരുന്നോ? പോയിരുന്നു. നീ എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, കമലേച്ചിയോട് ചോദിച്ചിരുന്നു ക്ലാസ്സിൽ തന്നെയാണോ പോയെന്ന്. അപ്പം എനിക്കൊരു സംശയം തോന്നി. ദേ, ക്ലാസ്സിൽ പോയില്ലെങ്കി അമ്മ അറിയേ? പോയെന്ന് പറഞ്ഞില്ലേ? ഇതെന്ത് പറ്റി? സുമേന്റെ ഞാൻ ചോദിച്ചിട്ട് വരാം. ചേച്ചിക്ക് ഇത് എന്തു പറ്റി? എന്തിനാ അത്ര ദേഷ്യം? ഞാൻ വേറെ ഒന്നും പറയില്ലല്ലോ. നീ പോയേ. കാര്യം എന്താണെന്ന് പറ. എന്തൊരു കഷ്ടമായത്. മനുഷ്യന് ഒരിടത്ത് സ്വസ്ഥമായിട്ട് ഇരിക്കാനും സമ്മതിക്കില്ലെന്ന് വെച്ചാ. എനിക്കറിയില്ല, എന്തോ ഒരു പ്രശ്നമുണ്ട്. അതാ കമലേച്ചി വിളിച്ചതും ചേച്ചി ഇങ്ങനെ ഒന്ന് കയറിയതും. മോൻ ചേച്ചിയോടൊന്നും ചോദിക്കണ്ട, അമ്മ വരട്ടെ. ആ വരട്ടെ. ചേച്ചി എന്താ കാണിച്ചെന്നേ സുമേന്റെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. പറയാം. Thank you.
എവിടെയായിരുന്നു ഇത്ര നേരം? നീ എന്താ മറുപടി പറയാത്തെ? എവിടെയായിരുന്നു? ഒന്ന് പുറത്തുപോയി. എന്താ, എനിക്കതിന് സ്വാതന്ത്ര്യമില്ലേ? നിനക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഇല്ല. പിന്നെന്താ നീ ഒരുമാതിരി ഇരിക്കുന്നേ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? എന്താ പുതിയ പ്രശ്നം? ആരോടാ ഇന്നത്തെ ഏറ്റുമുട്ടല്? രാഹുലിനോടോ ജീവനോടോ അതോ ഇനി പുതിയ ആരെങ്കിലും കണ്ടുപിടിച്ചോ? ഒന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഒന്നുമില്ലെങ്കിൽ എന്റെ മുൻപിൽ ഇങ്ങനെ മുഖം വെറുപ്പിച്ചിരിക്കാൻ പറ്റില്ല. എന്നെ ഒന്ന് വെറുതെ വിടാവോ? ഞാൻ രഞ്ജിത്തിനെ വിളിക്കണോ? വേണ്ട. എന്താ പെണ്ണ നിനക്ക്? ചോദിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നീ എന്താ എന്നെ കുരങ്ങളിപ്പിക്കുക? എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞല്ലേ. പിന്നെ വെറുതെ വന്ന് കുഴപ്പമുണ്ടോ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചാ ഞാൻ എന്താ പറയാ? എടി, ആരെന്ന് വെച്ച് വിളിച്ച് വരുത്ത്. ഇതിന് ചോദിക്കാനുള്ളൊക്കെ ചോദിക്ക്. എനിക്ക് ആരോട് ഒന്നും പറയാനില്ല. ആര് വന്നാലും പറയാനില്ല. ചൈതന്യ, ഞാൻ തന്നെ കാണാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്ത്. ഫാദർ എന്നോട് സംസാരിച്ചിരുന്നു. എനിക്ക് പറയാനുള്ളത് ഞാൻ ഫാദറിനോട് പറയുകയും ചെയ്തു. അരുൺ ഇനി കൂടുതൽ സംസാരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. ഐ എം സോറി, ഞാൻ ചൈതന്യയോട് കൂടുതൽ തട്ടിക്കേറാനോ ബഹളം വയ്ക്കാനോ വന്നതല്ല. ട്രീസമോളുടെ കാര്യത്തിൽ ഞങ്ങൾ സ്വാർത്ഥരാണ്. അതങ്ങനെയല്ലേ ആവുക. അതുകൊണ്ട് ചൈതന്യയുടെ സാമീപ്യം ഒഴിവാക്കണമെന്ന് അല്പം ക്രൂരതയോടെ ഞങ്ങൾക്ക് പറയേണ്ടി വരും. എനിക്കറിയാലോ. സോറി അരുൺ. അരുണിന്റെ പേടിയെക്കുറിച്ച് ഫാദർ എന്നോട് വ്യക്തമായി പറഞ്ഞു. അരുൺ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദവും എനിക്കറിയാം. സോറി. എങ്ങനെ നോക്കിയാലും തെറ്റ് എൻ്റെ ഭാഗത്താ. എൻ്റെ കുഞ്ഞിന് ഞാനൊരു നല്ല അമ്മയായിട്ടില്ല. അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നായപ്പോൾ അവൾക്കൊരു പേടി സ്വപ്നമായിട്ട് ഞാൻ മാറുന്നു. തെറ്റ് തന്നെയാ ചൈതന്യ. അവളെ നന്നായി നോക്കണം. അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണമെന്ന് അരുണിനോട് ഞാൻ പറയേണ്ട കാര്യമില്ല. ഈ ലോകത്ത് എൻ്റെ കുഞ്ഞിന് കിട്ടാവുന്ന ഏറ്റവും വലിയ സന്തോഷം തന്നെയാ നിങ്ങൾ രണ്ടുപേരും. പിന്നെ ഇടയ്ക്കെപ്പോഴെങ്കിലുള്ള കാഴ്ച ഞാൻ കരുതി കുട്ടി മുന്നിൽ വന്ന് പെടില്ല. അഥവാ വന്നു പോയാൽ ഒന്നുകിൽ ഒരു അബദ്ധമായിട്ട് അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതായിരിക്കും. ചില അത്യാവശ്യങ്ങൾക്ക് പുറത്തിറങ്ങുമ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിട്ട് വരാനുള്ള വലിപ്പമൊന്നും എനിക്കില്ല. എൻ്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണെന്നറിയോ? ചൈതന്യൻ്റെ മുമ്പിലൊന്ന് നിൽക്കുമ്പോൾ എന്താ സംസാരിക്കേണ്ടതെന്നറിയില്ല. ഓർഫനേജിലെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്നറിയോ? അവരെ പ്രസവിച്ച അമ്മയെ കാണുക എന്നുള്ളത്. ഞാൻ കാത്തിരുന്നിട്ടുണ്ട്. ഓർഫനേജിലെ വിളക്കുകളൊക്കെ അണഞ്ഞതിന് ശേഷം ഇരുട്ടിലേക്ക് നോക്കി എത്രയോ രാത്രികൾ ഞാൻ ഇരുന്നിട്ടുണ്ട്. എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു, എപ്പോഴെങ്കിലും എൻ്റെ അമ്മ കയറി വരും, മോനെ എന്നൊന്ന് വിളിക്കുന്നൊക്കെ. ആദ്യമൊക്കെ ഞാൻ കരുതിയത് ഇത് ഞാൻ മാത്രം കാണിക്കുന്ന മണ്ടത്തരമാണെന്നാണ്. പിന്നെ പതുക്കെ പതുക്കെ എനിക്ക് മനസ്സിലായി, ഓർഫനേജിലെ നിലത്തെ വിരിച്ച പായയിൽ ഓരോ കുട്ടികളും തൊട്ടടുത്തൊരിടം അമ്മയ്ക്ക് വേണ്ടി ഒഴിച്ചിട്ടിട്ടുണ്ടെന്ന്. അതാണ് ഞങ്ങൾ കുഞ്ഞുനാൾ മുതൽ അമ്മയെക്കുറിച്ച് പഠിച്ച പാഠങ്ങൾ. ആ എനിക്ക് ഒരമ്മയെ തള്ളി പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷേ എനിക്കത് വേണ്ടി വന്നു. അതാണ് വിധി. സാരമില്ല, എല്ലാവർക്കും സങ്കടങ്ങളുണ്ട്. എല്ലാവർക്കും അവരവരുടെ സങ്കടങ്ങൾ വലുതുമാണ്. ശരി, അരുണ് പൊയ്ക്കോളൂ. നമ്മളിങ്ങനെ വഴിയിൽ നിന്ന് സംസാരിച്ച് വെറുതെ കുറെ സങ്കടങ്ങൾ വാരിയിട്ടിട്ട് കാര്യമില്ലല്ലോ. ചൈതന്യ എങ്ങോട്ടാ പോകുന്നത്? ഭർത്താവിന്റെ അഞ്ചെത്തി കുറച്ചപ്പുറം താമസമുണ്ട്. വല്ലപ്പോഴും ഒന്ന് പോവും. ഒരുപാട് ദൂരമുണ്ടോ? വേണമെങ്കിൽ ഞാൻ. വേണ്ട, ഇനി വഴിവക്കിലായി എനിക്കൊരു കാത്തിരിപ്പ് വേണ്ട. ഞാൻ പതുക്കെ പതുക്കെ അകലം തുടങ്ങാം.
അപ്പൊ പിന്നെ എന്റെ മകളിലേക്ക് എന്നെ അടുപ്പിക്കാൻ അവസരങ്ങൾ ഒട്ടും ഉണ്ടാവരുതല്ലോ. അരുണിനെ മുന്നിൽ കണ്ടാൽ അവളുടെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചു പോവും. അത് അരുണിനെയും വേദനിപ്പിക്കും, എന്നെയും വേദനിപ്പിക്കും. അപ്പൊ ശരി, സ്നേഹയോട് ഒരു അന്വേഷണം പറയാൻ പോലും എനിക്ക് പറ്റില്ലല്ലോ. അരുണിനത് ചെന്ന് പറയാനും പറ്റില്ല. അരുണിനും സ്നേഹയ്ക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾക്ക് ദൈവം നല്ലത് വരുത്തട്ടെ. എൻ്റെ മകളുടെ അച്ഛനും അമ്മയും അല്ലേ. അമ്മ എന്താ ഫോൺ എടുക്കാതിരുന്നത്? ആ, ഞാൻ മറന്നുപോയി. യാമി വന്നില്ലേ? ചേച്ചി വന്നു, വഴക്കെട്ടിരിക്കുക. എന്തിനാ വഴക്കെട്ട്? ഞാൻ പറഞ്ഞില്ലേ ചേച്ചിയോട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പോകണ്ടെന്ന്? അമ്മ സുമേന്റോട് ചോദിച്ചു നോക്കിയേ, ഞാൻ വല്ലതും പറഞ്ഞു വന്ന്. മാഡം, കമലമോണ് വിളിച്ചിരുന്നു. ഏതുകുട്ടനോടാ സംസാരിച്ചത്? എന്തോ ടെൻഷൻ ഉള്ളത് പോലെ തോന്നിന്നാ ഏതുകുട്ടൻ പറയുന്നത്. യാമിയെ തിരക്കി. യാമി വന്ന് വിളിക്കാനും പറഞ്ഞു. യാമിമോള് വന്നു കയറിയതേ വല്ലാത്തൊരവസ്ഥയില്ല. പിന്നെ ഏതുകുട്ടൻ ചോദിച്ചപ്പോ ചേച്ചി കോളേജിൽ തന്നെയാണോ പോയെന്ന് കമലേച്ചി ചോദിച്ചു. അത് ഞാൻ ചേച്ചിയോട് ചോദിച്ചു. അതിനെന്താ? ഞാൻ ചെന്ന് നോക്കട്ടെ. നീ ഇതിനകത്തിരുന്ന് കരയായിരുന്നോ? അല്ല. നീ ഇതിനെ ഏതുകുട്ടനോട് വഴക്കട്ടെ? അത് പിന്നെ കമലെ വിളിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് പിന്നെയും പിന്നെയും പറഞ്ഞപ്പോ എന്തെങ്കിലും മിണ്ടിത്തുടങ്ങിയാ അവനോട് എന്തിനു ദേഷ്യപ്പെടുന്നത്? അല്ല, നിനക്കെന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഉണ്ട്. കാര്യം എന്താന്ന് പറ. ഒന്നുമില്ലെന്ന്. യാമി, വെറുതെ ചെറിയ പ്രശ്നങ്ങളെ വലുതാക്കാൻ നോക്കരുത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറഞ്ഞ് പരിഹരിക്കാൻ നോക്ക്. അത് കോളേജിലൊരു വഴക്ക് നടന്നു. എന്തു വഴക്ക്? അത് ഫ്രണ്ട്സ് തമ്മില് എനിക്കത് ഫീൽ ചെയ്തു. സത്യം തന്നെയാണോ ഈ പറയുന്നതൊക്കെ? ആ, ഇത്രയേ ഉള്ളൂ. അതാണ് കാര്യമെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ കോളേജ് അവിടെ സംഭവിക്കുന്ന കാര്യം അത് അവിടെ തന്നെ വിട്ടിട്ട് വേണം വീട്ടിലേക്ക് വരാൻ. വീടിനകത്തിരിക്കുന്നവർക്ക് ഇതൊന്നും അറിയില്ലല്ലോ. യദുക്കൂട്ടിനെ നിന്നോട് എന്തും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതാണ് അവൻ ചോദിക്കുന്നത്. അവനെ അകറ്റി നിർത്തുമ്പോ അവനെ സങ്കടം വരില്ലേ? ഞാൻ അവനോട് സോറി പറഞ്ഞോളാം. എന്തിനാ കൂടെ കൂടെ ഇങ്ങനെ സോറി പറയാൻ നിൽക്കുന്നത്? അതിനേക്കാളും നല്ലത് തെറ്റ് വരുത്താതിരിക്കുന്നതല്ലേ. എനിക്കൊരു സ്ഥലം വരെ പോവാനുണ്ട്. വേറെ ബുദ്ധിമുട്ടൊന്നുമില്ലാന്ന് ഉറപ്പാണല്ലോ അല്ലേ? ഇല്ലമ്മ. അമ്മ പോയ്ക്കോ. അത് വേറൊന്നുമില്ല, കോളേജില് കൂട്ടുകാരായിട്ട് എന്തോ വഴക്കുണ്ടായി, അതിന്റെ ടെൻഷനാ. അപ്പൊ കമലേച്ചി വിളിച്ചതോ? കമലെ അവള് തിരിച്ചു വിളിച്ചോ? അല്ലെങ്കിൽ ഞാനൊന്ന് വിളിച്ചു നോക്കാം. ചേച്ചിക്കൊന്ന് വിളിച്ചാലെന്താ? ഞാൻ പോയി ചോദിക്കട്ടെ. അതെ, ചേച്ചി ടെൻഷനിലിരിക്കുക. ഇപ്പൊ അവളുടെ അടുത്തേക്ക് പോണ്ട. എന്നാ ഞാൻ പോകുന്നില്ല. ഞാനെന്തിനാ പോയി ചീത്ത വെക്കുന്നേ? ശരി, നമ്മ അനാമികയുടെ അടുത്ത് പോവാ. ആന്റിയും കൊണ്ട് വേറൊരു സ്ഥലത്തേക്ക് പോകാനുണ്ട്. നോക്കിക്കോളിനെ രണ്ടാളെ. ഞാനിരുന്ന് പഠിക്കാൻ പോവാ, എന്നെ നോക്കാൻ ആരും വരണ്ട. കുറച്ച് കഴിയുമ്പോ അവളുടെ അടുത്ത് എന്തെങ്കിലും കഴിക്കാൻ പറയണം, ഞാൻ പെട്ടെന്ന് വരാം.
കഴിച്ചു നോക്ക്, ഞാനുണ്ടാക്കിയതാ. എങ്ങനെയുണ്ട്? കൊള്ളാം. എന്താ ഇതിന്റെ പേര്? പേരും ആ ഈ കപ്പ് കേക്ക് പേപ്പർ കേക്ക് എന്നൊക്കെ പറയാറില്ലേ, അതുപോലെ. പേരൊന്നും ഇട്ടിട്ടില്ല. എന്നാ ഒരു കാര്യം ചെയ്യാ, നമുക്ക് എല്ലാരെയും വിളിച്ചിട്ടെ ഇതിന്റെ പേര് വിളി നടത്തിയാലോ. മിണ്ടാതിരുന്ന എവിടെ, മനുഷ്യൻ പല ടെൻഷന്റെ ഇടയിലും ഒരു ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ, അതിനെങ്കിലും ഒരു വിലതാ. നിനക്കെന്താ ടെൻഷൻ? ഒന്നുമില്ല. അരുണാണെന്ന് തോന്നുന്നു, എന്നാ പിന്നെ അയാളുടെ കൂടെ അഭിപ്രായം ചോദിക്കാം. എന്താ പരിപാടി? എല്ലാരും കൂടി പുതിയൊരു പലഹാരമാ, പേരിട്ടിട്ടില്ല. ആഹാ, കൊള്ളാലോ. ഇത് ഗംഭീരമായിട്ടുണ്ടല്ലോ, എങ്ങനെയുണ്ടോ ഇതിന്റെ പരിപാടി? ശരിക്കും അരുണിനെ ഇഷ്ടപ്പെട്ടോ? പിന്നല്ലാതെ, വീട്ടു പലഹാരങ്ങൾ എന്ന് പറഞ്ഞാലേ അതിനൊരു പ്രത്യേക ടേസ്റ്റാ. അത്രക്ക് നന്നായിട്ടൊന്നുമില്ല, ഒരുപാടങ്ങ് പോഴത്തൊന്നും വേണ്ട. അത് നിനക്ക് അറിയാമെങ്കിൽ പിന്നെ എന്താ കുഴപ്പം? അത്രക്ക് നന്നായിട്ടില്ലെന്നല്ല, ഒട്ടും നന്നായിട്ടില്ല. നന്നായിട്ടില്ലെങ്കിൽ കളഞ്ഞേക്ക്. പൊടി കൊഴിച്ചിട്ട് കയ്യിന്ന് പോയപ്പോ ഞാനൊരു വിദ്യ ചെയ്ത് നോക്കിയതാ. അരുണിപ്പോ എവിടെന്നാ വരുന്നേ? ഹോസ്പിറ്റലിൽ നിന്ന്. അവിടുന്ന് വേറെ എങ്ങോട്ടെങ്കിലും പോയോ? ഇല്ലടോ, നേരെ ഇങ്ങോട്ടാ വന്നത്. ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. ആ പിന്നെ അരുൺ, അവരില്ലേ ആ സ്ത്രീ? ആര്? ആ ചൈതന്യ എന്ന് പറഞ്ഞ ആ സ്ത്രീ. അവരുടെ കാര്യം തനിതൊരു വിട്ടില്ലേ? ഞാനൊന്ന് പറയുന്ന കേക്ക്, ഇന്ന് ഞാൻ പുറത്തു പോയപ്പോഴേ അവരെ വഴിയിൽ വെച്ച് കണ്ടോന്നൊരു സംശയം. അത് താൻ അവരുടെ കാര്യം തന്നെ ഇങ്ങനെ ചിന്തിച്ചു കിടന്നിട്ടാ. എടോ, അവരെന്തെങ്കിലും ആവശ്യത്തിന് ഫാദറിന്റെ അടുത്ത് വരുന്നല്ലാതെ ഇവിടെ അങ്ങനെ സ്ഥിരം വരുന്ന ആളൊന്നുമല്ലല്ലോ. എനിക്ക് കണ്ടതുപോലെ തോന്നി. ഒന്ന് വിട്ടുകള മോളെ, ഇനിയിപ്പോ കണ്ടത് അവരെ തന്നെയാണെങ്കിൽ എന്താ കുഴപ്പം? അവർക്ക് ഈ നാട്ടിൽ ജീവിക്കണ്ടേ? അരുണിനെ അരുണിനെ വഴിയിലെങ്ങാനും വെച്ചാൽ അവരെ കണ്ട സംസാരിക്കാനൊന്നും പോണ്ട. ആര് പോകുന്നു? അല്ലെങ്കിൽ തന്നെ അവരോട് സംസാരിക്കാൻ എനിക്കെവിടെ നേരം? എന്റെ പൊന്ന സ്നേഹ, ഇനി അവരുടെ കാര്യം എന്നോട് പറയരുത്, ഞാൻ തൊഴുതു പറയുവാ. ഇല്ല, ഞാൻ ഇനി പറയുന്നില്ല. ചില കാര്യങ്ങൾ മനസ്സിൽ നിന്ന് പോവാൻ ഇത്തിരി സമയമെടുക്കും, എടുത്തോട്ടെ. പോകുമ്പോൾ അത് അത്രയും വൃത്തിയായിട്ട് പോവുകയും ചെയ്യുമല്ലോ. രഞ്ജിത്ത്, മൈഥിലി ഇപ്പൊ വരും. എനിക്ക് മൈഥിലിയുടെ കൂടെ ഒന്ന് പോണം. ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും ആവണിക്ക് എന്താ പ്രശ്നമെന്ന് രഞ്ജിത്ത് അവളോട് ചോദിച്ചിരിക്കണം. കാര്യം എന്തായാലും അത് പരിഹരിക്കുകയും ചെയ്യണം. തിരിച്ചു വരുമ്പോ അവളെ ഈ കോലത്ത് കണ്ട എന്റെ സ്വഭാവം മാറും. എടോ, അവളിപ്പോ പ്രത്യേകിച്ച് ബഹളമൊന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. ഒരാള് മുറി അടച്ചിരിക്കുന്നു, അത് ചിലപ്പോ സങ്കടം കൊണ്ടാവും. ഞാനൊരു മുറി അടച്ച് അതിനകത്തിരുന്ന രഞ്ജിത്ത് എന്ത് ചെയ്യും? എന്തെങ്കിലും സങ്കടമായിരിക്കും, അത് തീരുമ്പോ എഴുന്നേറ്റ് വരട്ടെ എന്ന് കരുതോ? എന്നോട് ചോദിക്കില്ലേ? അതുപോലെ ഞാൻ അവളോട് ചോദിക്കുന്നത്. അമ്മായി പറഞ്ഞത് ശരിയാ, ഇപ്പൊ അവള് കാണിക്കുന്നതൊക്കെ സ്വാതന്ത്ര്യം കൂടുതലാ. എന്നോട് അവള് സംസാരിച്ച രീതിയൊക്കെ കേൾക്കണമായിരുന്നു. അതിനൊന്നും വേറെ അർത്ഥം കാണണ്ടോ? ചേച്ചി അനിയത്തിയും കൂടി വഴക്കിടുമ്പോ ശബ്ദം ഉയരുന്നതൊക്കെ സാധാരണമായിട്ടുള്ള കാര്യമാ. മൈഥിലി, താൻ കേറുന്നില്ലേ? ഇല്ല, ഞങ്ങൾ പോയിട്ട് പെട്ടെന്ന് വരാം. രഞ്ജിത്തെ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഞാൻ ചെയ്തോളാം. എന്താ രഞ്ജിത്ത്, എന്തെങ്കിലും സീരിയസ് ഇഷ്യൂസ് ഉണ്ടോ? ഇവിടെ ഇപ്പോ ഒരു സീരിയസ് ഇഷ്യൂ അല്ലേ ഉള്ളൂ. ആവണി, അവൾക്ക് എന്തു പറ്റി? അവൾ ഇന്നൽപ്പം ലേറ്റ് ആയിട്ട് വന്നു.
ഇദ്ദേഹം ചോദ്യങ്ങൾ ആരംഭിച്ചു. അത് കഴിഞ്ഞപ്പോ അവള് മുറി കയറി വാതിലടച്ചു. കണ്ടോ, എത്ര നിസാരമായിട്ടാ രഞ്ജിത്ത് അത് അവതരിപ്പിച്ചത്. ഇതുകൊണ്ടൊക്കെ തന്നെയാ അവൾ ഓരോന്ന് കാണിക്കുന്നെ. അനാമിക, ഇവിടെ ആവണി കാണിക്കുന്ന അതേ കാര്യം എന്റെ വീട്ടിൽ കണ്ടിട്ടാ ഞാൻ വരുന്നത്. യാമി, അവളിന്ന് പുറത്തു പോയിട്ട് തിരിച്ചു വന്നത് ഇതേ അവസ്ഥയിലാ. മുറി അടച്ചിട്ടിരിക്കുക. ഇപ്പോ ഇവന്മാർക്ക് ഇന്ന് സ്പെഷ്യൽ ഡേ എന്തെങ്കിലും ആണോ? പറയാൻ പറ്റില്ല മൈഥിലി, ഇങ്ങനെ ചില ദിവസങ്ങള് ഇവറ്റകൾ ആഘോഷിക്കുന്നുണ്ടാവും. ആ കൊറേ ചോദിച്ചു, പിന്നെ ഞാൻ വിട്ടു. പിന്നെ അവള് തന്നെ എഴുന്നേറ്റ് വരട്ടെ എന്ന് വിചാരിച്ചു. കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിക്കും, അതവർക്കും അറിയാം. എന്നിട്ടും പറയില്ല എന്നുള്ള വാശിയാണെങ്കിൽ അവിടെ ഇരിക്കട്ടെ. മൈഥിലി പറഞ്ഞതാ കറക്റ്റ്, അവിടെ ഇരിക്കട്ടെ. കൊറേ നേരം അവര് നമ്മളെ ബോറടിപ്പിക്കും, പിന്നെ അവർക്ക് സ്വയം ബോറടിക്കും. അപ്പൊ ഇറങ്ങി വരുമെന്നേ. മനസ്സിലുള്ളത് പേടിയായാലും സങ്കടമായാലും നമ്മളോട് പറയും, പരിഹാരമൊക്കെ നമ്മൾ അപ്പൊ ആലോചിച്ചാ മതി. എന്ന് പറഞ്ഞ ഏട്ടൻ അനുജത്തിയോട് ചോദിക്കാൻ പറ്റില്ല. ശരി, ഞാൻ വന്നിട്ട് ക്ലിയർ ചെയ്തോളാം. മൈഥിലി, പോകുമ്പോ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കോ, പ്രാക്ടിക്കൽ ലൈഫില് കുറച്ച് വീക്കാ എന്റെ പെണ്ണുമ്പിള്ള. അയ്യോ, പ്രാക്ടിക്കൽ ലൈഫില് PhD എടുത്ത ഒരാള്. താമാടോ, നമുക്ക് പോയിട്ട് വരാം. ഇറങ്ങട്ടെ രഞ്ജിത്ത്.